നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസ് കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്ത കൊടുവള്ളി നഗരസഭ ഇടത് കൌൺസിലർ കാരാട്ട് ഫൈസലിനെ വിട്ടയച്ചു. രണ്ടാഴ്ചയ്ക്കുള്ളിൽ വീണ്ടും ഹാജരാകണമെന്ന് നിർദ്ദേശം നൽകിയാണ് കാരാട്ട് ഫൈസലിനെ വിട്ടയച്ചത്. കാരാട്ട് ഫൈസലിന്റെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ടാണ് NIA ഉദ്യോഗസ്ഥർ കൊച്ചി കസ്റ്റംസ് ഓഫീസിൽ എത്തിയിരുന്നു. ഇന്നലെ പുലർച്ചെ കൊടുവള്ളിയിലെ വീട്ടിൽ നിന്നുമാണ് കാരാട്ട് ഫൈസലിനെ കസ്റ്റഡിയിലെടുത്തത്. സ്വർണ്ണക്കടത്ത് കേസ് കാരാട്ട് ഫൈസലിന്റെ പങ്ക് സംബന്ധിച്ച് നാലാം പ്രതി സന്ദീപ് നായരുടെ ഭാര്യയുടെ മൊഴി കസ്റ്റംസിന് കിട്ടിയിരുന്നു. ഫൈസൽ പലതവണ സന്ദീപിനെ കാണാൻ തിരുവനന്തപുരത്ത് വന്നുവെന്നും ചർച്ചകൾ സ്വർണ്ണക്കടത്തിനെ കുറിച്ച് നടത്തിയെന്നുമാണ് മൊഴി. ഒപ്പം കൊടുവള്ളിയിലെ ഇടതുമുന്നണിയുടെ നേതാക്കളിൽ പ്രമുഖനാണ് കാരാട്ട് ഫൈസൽ. കൊടുവള്ളിയിലെ ലീഗ് കോട്ട തകർത്ത PTA റഹീമിന്റെ അടുത്ത അനുയായിയും ബന്ധുവും കൂടിയാണ് ഇദ്ദേഹം. കൊടുവള്ളി നഗരസഭയിലെ കൊടുവള്ളി ടൗൺ വാർഡിലെ കൌൺസിലറാകും മുൻപേ നിരവധി സ്വർണ്ണക്കടത്ത് കേസുകളിൽ ഫൈസൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. സ്വർണ്ണക്കടത്തിന്റെ മുഖ്യ ആസൂത്രകനായ KT റമീസിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് കാരാട്ട് ഫൈസലിലേക്ക് അന്വേഷണം എത്തിയത്. എന്നാൽ ഇയാളുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ ഉയർന്നിരുന്നു. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നടത്തിയ ജനജാഗ്രത യാത്രക്കിടെ കാരാട്ട് ഫൈസലിന്റെ മിനി കൂപ്പർ കാർ ഉപയോഗിച്ചത് നേരത്തെ വൻ വിവാദമായിരുന്നു. കാർ പോണ്ടിച്ചേരിയിൽ രജിസ്റ്റർ ചെയ്തതും അന്ന് കേസായി. കൊടുവള്ളിയിലെ ലീഗ് കോട്ട തകർത്ത PTA റഹീമിന്റെ അടുത്ത അനുയായിയും ബന്ധുവുമാണ് കാരാട്ട് ഫൈസൽ. കൊടുവള്ളി നഗരസഭ കൊടുവള്ളി ടൗൺ വാർഡിലെ കൌൺസിലർ ആകും മുൻപേ നിരവധി സ്വർണ്ണക്കടത്ത് കേസുകളിൽ ഫൈസൽ പ്രതിയുമാണ്. നേരത്തെ 78 ദിവസത്തെ രഹസ്യ നിരീക്ഷണത്തിനും തെളിവ് ശേഖരണത്തിനും ശേഷമായിരുന്നു കസ്റ്റംസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. KT റമീസ്, സന്ദീപ് നായർ എന്നിവരെ അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്യുന്നതിനിടയിൽ July 15 കേസിൽ കാരാട്ട് ഫൈസലിന്റെ പങ്കാളിത്തത്തെക്കുറിച്ച് ആദ്യ സൂചന ലഭിക്കുന്നത്. പ്രതികളുടെ ബന്ധുക്കളുടെ മൊഴികളിലും ഫൈസലുമായി ഇവർക്കുള്ള ബന്ധത്തിന്റെ സൂചനയുണ്ടായിരുന്നു. എന്നാൽ ഉന്നത രാഷ്ട്രീയ പിന്തുണയുള്ള ഫൈസലിനെ ശക്തമായ തെളിവുകൾ ശേഖരിച്ച ശേഷം കസ്റ്റഡിയിലെടുത്താൽ മതിയെന്ന തീരുമാനത്തിലായിരുന്നു അന്വേഷണ സംഘങ്ങൾ. ഇതിനിടയിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി M. ശിവശങ്കറിനെ ദേശീയ അന്വേഷണ ഏജൻസി കൊച്ചിയിൽ ചോദ്യം ചെയ്തു. July 27 അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഉന്നതരുമായി ഫൈസൽ നടത്തിയ കൂടിക്കാഴ്ച വഴിത്തിരിവായത്. ഈ ദിവസങ്ങളിൽ ഫൈസലും അദ്ദേഹവും സന്ദർശിച്ച ഉന്നതനും നടത്തിയ ഫോൺ സംഭാഷണങ്ങളും രഹസ്യാന്വേഷണ വിഭാഗം പരിശോധിച്ചു. കേസിൽ ശിവശങ്കറിന്റെ അറസ്റ്റ് ഫൈസൽ ഭയപ്പെട്ടിരുന്നതായി അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞു. ഇതിനിടയിലാണ് കൊച്ചി വെണ്ണല സ്വദേശിയായ അനൂപ് മുഹമ്മദ് ലഹരി മരുന്ന് കേസിൽ August 27 കേന്ദ്ര ലഹരി വിരുദ്ധ അന്വേഷണ ഏജൻസിയായ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ കസ്റ്റഡിയിലാകുന്നത്. ചോദ്യം ചെയ്യലിൽ ബാംഗ്ലൂരു ലഹരി റാക്കറ്റുമായി KT റമീസിനുള്ള ബന്ധവും അനൂപിന് ബിനീഷ് കോടിയേരിയുമായുള്ള ബന്ധവും പുറത്തു വന്നു. ഇതോടെ റമീസിനെ NIAയും ബിനീഷിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ചോദ്യം ചെയ്തു. ഇതോടെയാണ് സ്വർണ്ണക്കടത്തിൽ ഫൈസലിനുള്ള പങ്കാളിത്തം പുറത്തു വന്നത്. കൃത്യമായ തയ്യാറെടുപ്പുകൾക്ക് ശേഷം കസ്റ്റംസ് കസ്റ്റഡിയിൽ എടുത്തയാളെ പുറത്തുവിടുകയാണെങ്കിൽ അതിലെന്തോ അവർ കണക്കുകൂട്ടുന്നു എന്ന കാര്യം വ്യക്തമാണ്. ചിലപ്പോൾ ഫൈസലിനെ ഇനി കസ്റ്റഡിയിൽ എടുക്കുക NIA ആയിരിക്കും. അങ്ങനെയെങ്കിൽ പുറത്തിറങ്ങാതെ ഫൈസലിനെ പൂട്ടാൻ NIAയുടെ കയ്യിൽ UAPA എന്ന ശക്തമായ ആയുധവുമുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്താ.